അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ സിക്സ്റ്റി ഫൈവിനെ വെല്ലുന്ന വിധത്തിലുള്ള നമ്മുടെ ഇടിച്ചക്ക കൊണ്ടുള്ള ഒരു ഇടിച്ചക്ക സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ നമ്മുടെ പ്ലാവിലെ ചക്ക അതാണ്ട ആയി വരുന്നതേ ഉള്ളൂ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഇടിച്ചക്കയുടെ പുതിയൊരു മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് നോക്കുക അപ്പോൾ അതാ നമുക്കതിന് പാകത്തിനുള്ളൊരു ഇടിച്ചക്ക എടുക്കണം അതാ അത് കറക്റ്റ് പാകമാണ് അപ്പോൾ ആ ചക്ക ഞാൻ ഇഞ്ഞ് എടുക്കുകയാണ് അതങ്ങ് ഇട്ട് വന്നിട്ട് അതിൻ്റെ കറയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കുറച്ച് സമയം പുറത്ത് വെക്കുകയാണ് അപ്പോൾ ഈ കറയെല്ലാം ഈ ഇടിച്ചക്ക അത് ചക്ക വിളയാത്തു പൊട്ടിച്ചക്കായതുകൊണ്ട് ശരിക്കും കറയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇത് നമ്മൾ ഇടിച്ച് ഇടിച്ചക്കയായിട്ടല്ലേ കഴിക്കാറുള്ളൂ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ സൂപ്പറാണ് ചിക്കനെ വെല്ലും അത്ര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനപ്പോൾ അതൊന്ന് അതിൻ്റെ കറയെല്ലാം കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പം നമുക്കിത് കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് നമ്മൾ പച്ചയ്ക്ക് തന്നെ അരിഞ്ഞെടുക്കുന്നത് കൊണ്ട് ഇച്ചിരി കഷ്ടപ്പാടാണ് ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കളയാനും അപ്പോൾ അതൊന്നും നല്ല ഫ്രഷ് ചക്ക ആയതുകൊണ്ട് ശരിക്കും കറ ഇളകി വരുന്നുണ്ട് കണ്ടോ അതൊരു പേപ്പറോ ചകിരിയോ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് തുടച്ച് കളയുക അതിന് ശേഷം തലയും വാലും ഭാഗം രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് തൊലി അങ്ങോട്ട് കട്ട് ചെയ്യണം തൊലി കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു അല്പം കട്ടിയുള്ള കാര്യം തന്നെയാണ് വേണമെങ്കിൽ നിങ്ങൾക്കിത് രണ്ടായിട്ട് മുറിച്ചിട്ടും വേണേൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് കയ്യിലൊക്കെ കറ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയോന്ന് പുരട്ടി വെളിച്ചെണ്ണയോ ഏതെണ്ണ ആയാലും പുരട്ടി കൊടുക്കുക അതിനുശേഷം ദാ നമ്മളാവനെ അങ്ങോട്ട് കട്ടിങ് ബോർഡിലേക്കൊന്ന് കുത്തി നിർത്തി അപ്പം നമുക്ക് എളുപ്പം ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച പൊട്ട് ചക്ക അതിൻ്റെ തോല് ആ മുള്ളു കളഞ്ഞെടുക്കുന്ന ഇച്ചിരി പണിപ്പെട്ട കാര്യമാണ് പക്ഷേ എന്നാലും ഇച്ചിരി പണിപ്പെട്ടാലും നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമ്മൾ ആരും ഇത് ചിക്കൻ അല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അതേ ടേസ്റ്റിലാണ് നമ്മളിവിടെ ഉണ്ടാ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് അപ്പം ഇപ്പോൾ എല്ലായിടത്തും ചക്കയുടെ സീസണാണ് ഇപ്പം പൊട്ടി ചക്ക കഴിഞ്ഞിട്ട് വിളഞ്ഞ് വരുന്ന സമയമാണ് ഓരോരുത്തർത്തും അപ്പം ഇപ്പം ഞങ്ങളുടെ ലാവിലെല്ലാം ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അത് കാരണം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളായാലും ഞങ്ങൾക്ക് ചക്ക ഇവിടെ എപ്പോഴും കാണും കാരണം താമസിച്ചാണ് നമ്മുടെ ഈ ഭാഗങ്ങളിലേക്ക് ചക്ക വര ചക്ക ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ എന്താണ്ട് അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് ചെത്തിക്കളയുകയാണ് ഈ ചക്ക തന്നെ നമുക്ക് പല 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 ഉപയോഗങ്ങൾക്ക് എടുക്കാം അതെല്ലാം ഇനി വരും വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാം അപ്പം ഞാൻ എന്താ അതൊന്ന് രണ്ടാക്കുകയാണ് ഭയങ്കര പാടാണ് നമ്മളതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്ത് കളയാൻ അപ്പം ഞാൻ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചക്ക പൊട്ട് ചക്ക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറുപ്പ് കളർ ചുവപ്പ് കളറൊക്കെ പല ഈസ്റ്റുമാൻ കളറുകൾ മാറി മാറി വരും കണ്ടോ അപ്പോൾ പിച്ചാത്തിയിൽ കത്തിയും ഇതും കൂടെ ചേരുമ്പോൾ ഉള്ള കറയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ചിന്തിക്കും ഇത് മുറിച്ച് കഴിഞ്ഞാൽ ശരിക്കും കറുപ്പ് കളർ വരും കണ്ടോ അപ്പോൾ ഞാനതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അഥവാ മണ്ണോ പൊടിയോ ഒക്കെ കാണുമല്ലോ എത്ര സൂക്ഷിച്ച് കൈകാര്യം ചെയ്താലും അപ്പോൾ അതാതൊന്ന് കട്ട് ചെയ്തെടുത്തു എടുത്തതിന് ശേഷം നമ്മൾ ചെറിയ കനം കുറച്ച് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ അവനെ വീണ്ടും നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് നടുക്കലത്തെ ആ കൂഞ്ഞുണ്ടല്ലോ അത് കുറച്ചങ്ങ് അങ് ചെത്തിക്കളയുക കേണ്ടോ അതങ്ങനെ വെച്ചും ചെയ്യാം പക്ഷേ അതൊരല്പം കട്ടിയുള്ള ഭാഗമായതുകൊണ്ടാണ് നമ്മൾ അതങ്ങ് കട്ട് ചെയ്ത് കളയുന്നത് അതിനുശേഷം നമ്മൾ അത് നല്ല കട്ടി കുറച്ച് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് പല ടേസ്റ്റുകളിലും നമുക്ക് ഇതെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെടുക്കാം ചക്ക നമ്മൾ പഴുപ്പിച്ച് തിന്നുകയോ അല്ലെങ്കിൽ ഒരു എന്താവാ കുഴയ്ക്കുക അല്ലെ വറുക്കുക ഇതല്ലേ ചെയ്യാറുള്ളു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ പൊട്ട് ചക്ക മുതൽ വിളഞ്ഞതും പഴുത്തതുമായ ചക്ക വരെ പല 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 ഉപയോഗങ്ങളുണ്ട് അപ്പോൾ അതാ നമ്മൾ വളരെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ശേഷം നമ്മൾ ഇതേണ്ടതാണ് അതിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ കേട്ടു പക്ഷെ ഞാനിപ്പോൾ ഇതിവിടെ വളരെ കനം കുറച്ചാണ് അരിയുന്നത് കണ്ടോ അങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ മെഴുക്കുപുരട്ടിക്കൊക്കെ അരിയത്തില്ലേ ആ ക്ഷീമച്ചക്ക അതായത് എന്താ ശീമച്ചക്കു വേറെ നാട്ടിലൊക്കെ എന്താണോ പറയുന്നതെന്ന് എനിക്കറിയില്ല ശീമ കടച്ചക്ക കട കടപ്ലാവെന്നൊക്കെ പറയത്തില്ല അതേമാതിരി ആ ഇതുപോലല്ലേ നമ്മൾ അത് മെഴുക്കുരട്ടിക്ക് അരിയുന്നത് മെഴുക്കുരട്ടി എന്ന് പറയുമ്പോൾ ഉപ്പേരി കേട്ടോ വടക്കോട്ടൊക്കെ ഉപ്പേരി എന്നാണ് പറയുന്നത് അതാ ഈ കനത്തിൽ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒന്നോ രണ്ടോ സ്പൂൺ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വലിയ എരിവില്ലാത്ത പൊടി ആയതുകൊണ്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടു ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ മസാലയാണ് ഇനി നമ്മൾ ചേർക്കുന്നത് അത് ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതൊരു ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു ഒരു സ്പൂണ് ചതച്ച മുളക് അതുകൂടി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഇനി ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സാധനം നമ്മുടെ ചിക്കൻ മാഗി ക്യൂബില്ലേ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അതുകൊണ്ടാണ് അത് രണ്ടാമത് എടുത്ത് കാണിക്കുന്നത് കണ്ടോ അപ്പോൾ ചിക്കൻ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ നമ്മുടെ ആ ചിക്കൻ മസാലയുണ്ടല്ലോ അത് മതി അപ്പോൾ ഉള്ളവർ ചിക്കൻ മാഗി ക്യൂബും കൂടെ ചേർക്കുമ്പോഴേക്കും ശരിക്കും നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡിയാക്കിയതുപോലെ തന്നെയാണ് അതിലേക്ക് നമ്മളൊരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചമുളക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലപ്പൊടി അതേപോലെ തന്നെ മുളക് പൊടി ഇത്രയും നമ്മളിട്ടതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അതുകൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണോ അതൊക്കെ നമ്മൾ എടുക്കുന്ന ചക്കയ്ക്കനുസരിച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു മുറിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണം രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ മാഗി ക്യൂബ് ഇടുന്നവർ അതിലുപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടാമത് ഉപ്പ് ഇടുമല്ലോ ഉപ്പ് ചേർക്കുന്നത് വളരെ കുറച്ചേ ചേർക്കാവുള്ളൂ പിന്നെ വേണമെങ്കിൽ ഇട്ടാൽ മതി എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട ആ നനവിൽ തന്നെ പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിൽ ഒരല്പം ഫുഡ് കളർ റെഡ് ഫുഡ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ നമ്മുടെ വീഡിയോ എടുക്കുന്നതിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതൊന്നും ചെയ്യണ്ട അപ്പോൾ അതേണ്ട നല്ല പാകത്തിന് അതിൽ പൊതിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇടിച്ചക്കകത്തേക്ക് അരിഞ്ഞെടുത്ത ഇടിച്ചക്കയിലേക്ക് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണയൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കുക അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചോ പത്തോ ചെറിയ ചുവന്നുള്ളി നമ്മുടെ എരിവിനുസരിച്ച് പച്ചമുളക് കറിവേപ്പില അപ്പോൾ പച്ചമുളക് ഒന്ന് കീറിയെടുക്കുക വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒന്ന് ചതച്ചെടുക്കുക തൊലിയോടുകൂടി വെളുത്തുള്ളി ചതച്ചെടുക്കുക അപ്പം നല്ലൊരു കാണാനും ഭംഗിയാണ് ഉണ്ട് ചക്കയല്ലേ അപ്പം നമുക്ക് വെളുത്തുള്ളി അത്യാവശ്യമാണ് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറഞ്ഞ തീയിൽ ഇടുക ആദ്യം തന്നെ നമ്മൾ തീ കൂട്ടി വെച്ചാൽ പച്ച ചക്കയാണിത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളു വേവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ കുറച്ചിട്ടിട്ട് ചെറിയ ചൂടിൽ തന്നെ ഇതങ്ങോട്ട് ഒറ്റ ഒറ്റയാക്കി ഇട്ട് കൊടുക്കണം കുത്തിവാരി ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കൈകൊണ്ട് അങ്ങോട്ട് എടുത്തിട്ട് നുള്ളി നുള്ളി ഓരോന്ന് ഇരണ്ടായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കണ്ടോ ഇതൊക്കെ നല്ല രസമാണ് ഇത് ചെയ്യുന്നത് തന്നെ നമുക്കൊരു എന്താ പറയുന്നത് ഓരോ നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തി അല്ലെങ്കിൽ പല പല രുചിയിൽ നമ്മളിത് കഴിക്കുമ്പം നല്ല രസമാണ് ഇതൊക്കെ ഒരു വിരുന്നുകാരൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് അവരെ ഒന്ന് അതിശയിപ്പിക്കാം സത്യം പറഞ്ഞാൽ ഇത് ചക്കയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല കേട്ടോ ശരിക്കും ചിക്കൻ വറുത്ത് കോരി പോലെ തോന്നുള്ളൂ അതേ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇതാ മാറ്റി വയ്ക്കുകയാണ് കണ്ടോ അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇപ്പോൾ എല്ലാ വീട്ടിലും ചക്കയുള്ളതാണ് അപ്പോൾ നമ്മുടെ പൊട്ട് ചക്ക അത് ഇടിച്ചക്കയാണ് ഈ എടുത്തിരിക്കുന്നത് എന്നിട്ട്താ നമ്മളതൊന്ന് പാകത്തിന് മൂപ്പിച്ച് പോര അത് തീ കൂട്ടി വയ്ക്കരുതെന്ന് പറഞ്ഞത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിനെ വെല്ലുന്ന ചക്ക സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡിയായി മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് സോസും ഒക്കെ കുട്ടി അങ്ങോട്ട് കഴിക്കണം സൂപ്പറാണ് അതാണ്ട് ഞാനതൊന്നൊരെണ്ണം ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഒരല്പം കൂടി വരാനുണ്ട് അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക സിക്സ്റ്റി ഫൈവ് അവിടെ റെഡി ആയി വരുന്നുണ്ട് സിക്സ്റ്റി ഫൈവോ സെവൻറ്റി ഫൈവോ എന്ത് വേണേലും നമുക്ക് പേരിടാം അപ്പോൾ താ ആദ്യത്തേത് നമ്മൾ കോരി എടുക്കുകയാണ് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുന്നു അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലിടുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായിട്ടിടുക തിരുത്താനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുക നന്മ മാത്രമല്ലല്ലോ നമുക്ക് തിന്മയും ഉണ്ടല്ലോ ഏതൊരു കാര്യത്തിനും അപ്പോൾ നന്മയും തിന്മയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമായി പറയുക അപ്പോൾ തന്നെ നമ്മൾ അടുത്ത ഓടും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ വാ ഇടുന്ന വാരി ഇടുന്നത് പതിയെ ഇടാവുള്ളൂ കാരണം ഒന്നിച്ചിട്ടാൽ അങ്ങ് കട്ട പിടിക്കത്തില്ലേ അപ്പോൾ അതിനാണ് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ രണ്ടാമത്തോടും മൂത്ത് വരുന്നുണ്ട് അപ്പോൾ തീ കുറച്ചും കൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കുറഞ്ഞ തീയിൽ ചെയ്യുമ്പോഴാണ് അത് കരിയാതെ നല്ല ആയിട്ട് കിട്ടും അപ്പോൾ അതാ അടുത്തതും മൂത്ത് നല്ല പാകത്തിന് വരുന്നുണ്ട് ച ഇത് ചക്കക്കുരുവും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ കാരണം അതിൻ്റെ അകത്ത് ചക്കക്കുരുവിൻ്റെ പാട വന്നാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് കഴിക്കുമ്പോൾ ഈ പ്ര ഈ പരുവത്തിലുള്ള ചക്കയാണ് നമ്മൾ എടുക്കേണ്ടത് ഇടിച്ചക്ക പരുവം അപ്പോൾ അതാ നമ്മൾ അതും കോരിയെടുക്കുകയാണ് എണ്ണയിൽ നിന്നും ഇങ്ങോട്ട് കോരി മാറ്റുകയാണ് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികളെന്നല്ല ആർക്കും ഇഷ്ടപ്പെടും അത്ര നല്ല നമ്മൾ ചിക്കൻ ചിക്കനാണോ ആണോ എന്ന് ചോദിക്കുക ആരെങ്കിലും ഇതെടുത്ത് കഴിച്ചാൽ പോലും ഇനി നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ചെറിയ ഉള്ളി ചതച്ചതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതേ എണ്ണയിലേക്ക് കേട്ടോ അപ്പോൾ ചക്ക ആയതുകൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടാണ് വെളുത്തുള്ളി ചേർക്കുന്നത് വെളുത്തുള്ളി ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് അതിനുശേഷം ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുകയാണേ ചെറിയ ഉള്ളിയൊന്നും നിർബന്ധമില്ല പക്ഷേ നല്ല മണമാണ് ആ ചെറിയ ഉള്ളി കൂടെ മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ സാധാരണ ഉള്ളി എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റും മണവുമല്ലേ അപ്പോൾ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്നേ ഉള്ളൂ അതൊന്നും നിർബന്ധമില്ല അപ്പോൾ അതാ ഞാനതുകൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് കോരിയെടുക്കട്ടെ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിക്കണമെന്ന് ആഗ്രഹം ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കഴിച്ചോളൂ പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഈ ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഒരു സ്മെല്ലും കൂടെ ഒക്കെ ആവുമ്പോൾ ഉണ്ടല്ലോ വേറൊരു ലെവലാണ് രുചി അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് വരുന്നുണ്ട് നമുക്കിനി അതൊന്ന് കോരി മാറ്റാം കോരി നമുക്ക് ആ ചിക്കൻ എന്നാണ് വായി വരുന്നത് ചക്കയിലേക്ക് ചക്കയിലേക്കിടാവും ചക്കയും ചിക്കനും നല്ല കോമ്പിനേഷൻ അപ്പോൾ നമ്മൾ ഇതാ അത് കോരി ചക്കയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതേപോലെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടിയിട്ട് കൊടുത്തിട്ട് പച്ചമുളക് ഒരുപാട് മൂക്കണ്ട ഒന്ന് വാടിയാൽ മതി കറിവേപ്പില നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി അതുകൂടി അങ്ങ് കോരിയെടുക്കാം കറിവേപ്പിലയും പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ വറുത്ത് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് കഴിക്കണം സൂപ്പറാണ് അപ്പോൾ ദാ ഇവിടെ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിനെ വെല്ലുന്ന രുചിയിലുള്ള ചക്ക സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ടതിൻ്റെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിലിടുക ഇതകണ്ടോ നമ്മുടെ ചക്ക ഇടിച്ചക്ക വറുത്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരു മുട്ടയും രണ്ടോ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ ഒരു അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അല്ലേ ഇത് എന്തെങ്കിലും വാങ്ങിക്കാൻ നമ്മൾ പുറത്തു പോയോ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് തന്നെ നല്ല രുചികരമായിട്ട് നമ്മുടെ അതിഥികളെ അത്ഭുതപ്പെടുത്താം നമ്മുടെ കുട്ടികൾക്ക് നല്ല കൗതുകമായിട്ട് അവർ കഴിച്ചോളും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ ഈ സമയം എല്ലാവരും ഈ ചക്ക സീസണിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഈ വീഡിയോ കണ്ടതിന് ശേഷം വീട്ടിൽ പ്ലാവുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് വിജയിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റായിട്ട് ഈ വീഡിയോയുടെ താഴെ ഇടുക അപ്പോൾ കണ്ടോ കൊതി വരുന്നില്ല സത്യത്തിൽ നിങ്ങൾക്കിത് കണ്ടിട്ട് അത്ര ടേസ്റ്റാണ് ചിക്കൻ്റെ അതേ ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ മസാലയും ചിക്കൻ ചിക്കൻ്റെ മാഗി ക്യൂബുമൊക്കെ ചേർത്തില്ലേ ആ വെളുത്തുള്ളിയും ചെറിയ ചെറിയ ഉള്ളിയും ഒക്കെ കൂടെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല് അസലാമലേക്കും